ആരാധനായ ഫാദർ സെബാസ്റ്റ്യൻ തെക്കേടത്ത്, ഫാദർ ജോൺ മണ്ണാർത്തറ, പ്രിയ പെട്ട കലാകാരി ശ്രേയ ജയദീപ്, ശ്രീജിത്ത്, അക്ഷിത, സദസ്സിലുള്ള ഈ വിദ്യാലയത്തിൻ്റെ അഭിമാനങ്ങളായ അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹമേ, എല്ലാവർക്കും ആശംസകൾ. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ തനിമയാർന്ന വ്യക്തിത്വത്തോടുകൂടി പ്രശോഭിച്ചു നിൽക്കുന്ന വിദ്യാലയങ്ങളിൽ അഗ്രിമമായ സ്ഥാനത്താണ് സിൽവർ ഹിൽസ് പബ്ലിക് സ്കൂൾ നിലകൊള്ളുന്നത്. സംസ്ഥാന തലത്തിലുള്ള പാഠ്യപദ്ധതിയും ദേശീയ തലത്തിലുള്ള പാഠ്യപദ്ധതിയും അനുസരിച്ചുകൊണ്ട് CMIയുടെ കീഴിൽ സ്തുത്യർഹമായ വിധത്തിൽ പ്രവർത്തനം തുടരുന്ന ഈ വിദ്യാലയത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ആദ്യമേ ആശംസിച്ചുകൊള്ളട്ടെ. നമ്മുടെ ജീവിതത്തിൽ ശാശ്വതമായ മൂല്യങ്ങൾക്ക് സ്ഥാനം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവനും സുഖമായിരിക്കണമെന്ന ഉപനിഷത് സന്ദേശം, ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് ഉപനിഷത് വാക്യം. ആ സന്ദേശത്തെ വേണ്ട പോലെ ഉൾക്കൊള്ളാതെയും ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ എന്ന് സ്വന്തം ജീവിതത്തിലൂടെ വ്യക്തമാക്കി തന്ന മഹാത്മാഗാന്ധിയുടെ സന്ദേശത്തെ വിസ്മരിച്ചുകൊണ്ടും പൂന്താനം പറഞ്ഞതുപോലെ നമ്മുടെ ജന്മത്തെ നാം ചുട്ടുതിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഹെയർലൂം പോലെയുള്ള ഒരു സ്കൂൾ മാഗസീൻ സിൽവർ ഹിൽസിൽ നിന്നും പ്രകാശിതമാവുന്നത്. വാസ്തവത്തിൽ മാനവികതയുടെ അടിസ്ഥാനം തന്നെ സാഹോദര്യത്തിൽ ഊന്നി നിൽക്കുന്നതും വരും തലമുറയുടെ സുരക്ഷിതത്വത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ളതുമായിരിക്കണം. സാഹോദര്യമെന്നത് കേവലമായിട്ടുള്ള ബന്ധമല്ല, മറിച്ച് രാമായണത്തിൽ രാവണൻ രാമൻ്റെ അമ്പേറ്റ് പിഴയുന്ന സമയത്ത് ശ്രീരാമനോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ രാമ, അങ്ങേക്കാളധികം സൈന്യബലവും ആയുധബലവും ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഞാൻ യുദ്ധത്തിൽ പരാജയപ്പെട്ടത് എന്ന്. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, അങ്ങേക്ക് അനേകം സഹോദരന്മാരുണ്ടായിരിക്കാം, പക്ഷേ അവരിൽ ലക്ഷ്മണനെപ്പോലെ ഒരു സഹോദരൻ അങ്ങേക്കില്ലാതെ പോയി എന്ന്. സാഹോദര്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അതാണ്. ആത്മാർത്ഥത എന്ന് പറയുന്നത് വാക്കുകളിൽ മാത്രം ഉണ്ടാകേണ്ടുന്ന ഒന്നല്ല. അങ്ങനെ വരുമ്പോൾ ലോകത്തിൻ്റെ മുഴുവൻ സൗഖ്യത്തിനും ലോകത്തിൻ്റെ മുഴുവൻ നന്മയ്ക്കും
കാരണമായിത്തീരുന്ന ഒരു വിദ്യാഭ്യാസ ജീവിതം നാം കൈക്കൊള്ളേണ്ടതുണ്ട്. എന്തായിരിക്കണം വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനം? മഹാകവി വള്ളത്തോളൊരിക്കൽ പറയുകയുണ്ടായി, ഉന്നത വിദ്യാഭ്യാസം, ഉയർന്ന വിദ്യാഭ്യാസം ഉടുപ്പിൽ തുന്നിച്ചേർക്കും, ഉയർന്ന വിദ്യാഭ്യാസം എത്ര താഴ്ത്തിയിലാ നമ്മെ എന്ന്. ഉടുപ്പിൽ തുന്നിച്ചേർക്കുന്ന ഉയർന്ന വിദ്യാഭ്യാസം പലപ്പോഴും നമ്മെ താഴ്ത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു ജീവിതാനുഭവമായി കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഔന്നത്യം എന്ന് പറയുന്നത് വിനയമാണ്. ഈ വിനയം മനസ്സിൽ കൊണ്ട് നടക്കുന്നവർക്ക് മാത്രമേ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കുകയുള്ളൂ. തേന ത്യക്തേന ഭുഞ്ചിത എന്ന് ഭഗവത്ഗീത പറയും. ത്യാഗം കൊണ്ടാണ് ഭുജിക്കേണ്ടത് എന്ന്. ത്യാഗമെന്നതേ നേട്ടം, താഴ്മതാൻ അഭ്യുന്നതി എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. മഹാകവി ഉള്ളൂർ പ്രേമസംഗീതത്തിൽ പറഞ്ഞതും അതുതന്നെയാണ്. നമുക്കിലുയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം, നമുക്കു നാമേ പണിവതു നാഗം, നരകവും അതുപോലെ. നമ്മുടെ സ്വർഗവും നരകവും പണിയുന്നത് നമ്മൾ തന്നെയാണ് എന്ന്. പക്ഷേ അത്യാർത്ഥി വിടുത്തേച്ച ജീവിതത്തിൽ എത്ര കിട്ടിയാലും മതിവരാ എന്ന ബോധത്തോടുകൂടി ബെർട്രാൻഡ് റസ്സൽ നോബൽ സമ്മാനം സ്വീകരിക്കുന്ന വേളയിൽ പറയുകയുണ്ടായി, മനുഷ്യൻ ഒരു വലിയ പെരുമ്പാമ്പിനേക്കാൾ ഭീകരനാണ് എന്ന്. ഒരു പെരുമ്പാമ്പ് അവരാവശ്യത്തിനുള്ള ഇര കിട്ടിക്കഴിഞ്ഞാൽ തൻ്റെ ഗുഹയ്ക്കുള്ളിൽ ചുരുണ്ടുകൂടിക്കൊള്ളും. എന്നാൽ മനുഷ്യൻ്റെ സ്ഥിതി അതല്ല. അവൻ എത്ര കിട്ടിയാലും മതി വരാതെ വീണ്ടും വീണ്ടും രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാൻ, ലോകങ്ങൾ കീഴടക്കാൻ വെമ്പിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ നന്നാവുകയാണ് വേണ്ടത്. കുഞ്ഞുണ്ണി മാസ്റ്റർ എന്ന് പറയുന്നൊരു കവിയുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നമ്മൾ നന്നാകുവാൻ എന്തു നല്ലു, നല്ലൊരു ചൂല മനസ്സിൽ നല്ലു എന്ന്. നമ്മുടെ മനസ്സിൽ മാലിന്യങ്ങളെ അടിച്ചു വാരുവാനുള്ള ഒരു ചൂല എപ്പോഴും ഉണ്ടായിരിക്കണം. കെ ജി ശങ്കരപിള്ളയുടെ ഒരു കവിതയിലുണ്ട്, നിനക്ക് ആരെയാണ് ഇഷ്ടം? എന്നെ തന്നെ. അത് കഴിഞ്ഞാലോ? അത് കഴിയില്ലല്ലോ എന്നാണ് ആ കവിത. അവനവനോടുള്ള ഇഷ്ടം കഴിയാതെ നാർസിസസിനെ പോലെ ആത്മരതിയിൽ വിലയം പ്രാപിക്കുകയാണ്. അവനവൻ്റെ ഉള്ളിലെ സച്ചിദാനന്ദത്തെ, ആത്മാവിനെ തിരിച്ചറിയാതെ അവൻ പരക്കം പായുകയാണ്. സ്വന്തം പോക്കറ്റിൽ പണമുണ്ടായിട്ടും കടം ചോദിച്ചു നടക്കുന്ന മനുഷ്യനെ പോലെ, അവൻ്റെ പോക്കറ്റിൽ പണമുണ്ടെന്ന് അവൻ അറിയുന്നില്ല. ഇത് ജീവിതത്തിലൊരു വൈരുദ്ധ്യമാണ്. ഈ വൈരുദ്ധ്യങ്ങളെ അതിജീവിക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ ലക്ഷ്യങ്ങളിൽ ഒന്ന്. അതിനെന്ത് വേണം? അതിനാദ്യം വേണ്ടത് നമുക്ക് നമ്മുടെ നാടിനെയും നമ്മുടെ വീടിനെയും നമ്മുടെ വിദ്യാലയത്തെയും സ്നേഹിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഹെലൻ കെല്ലർ എന്ന അന്ധയായ ബുദ്ധിരയായ സാമൂഹിക പ്രവർത്തക പറയുകയുണ്ടായി, എനിക്ക് കാഴ്ച ലഭിക്കുകയാണെങ്കിൽ, 3 ദിവസത്തേക്ക് ദൈവം എനിക്ക് കാഴ്ച അനുവദിച്ചു തരികയാണെങ്കിൽ, 1 ദിവസം മുഴുവൻ ഞാൻ എന്നെ ഞാനാക്കിയ അധ്യാപകരുടെ മുഖം കാണാൻ വേണ്ടി വിനിയോഗിക്കുമെന്ന്.
അതാണ് ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ പവിത്രത. മഹാകവി സൂർദാസ് പറഞ്ഞു, ഗുരുനാഥനും ദൈവവും എൻ്റെ മുമ്പിൽ വരികയാണെങ്കിൽ ഞാൻ ആദ്യം വണങ്ങുക എൻ്റെ ഗുരുനാഥനെ ആയിരിക്കുമെന്ന്. കാരണം ഞാൻ ദൈവത്തെ അറിഞ്ഞത് എൻ്റെ ഗുരുനാഥനിലൂടെയാണ് എന്ന്. ഒരു ഗുരുവിന് ശിഷ്യന് നൽകുവാനുള്ള ഏറ്റവും വലിയ ഉപദേശവും അതുതന്നെയാണ്. എപ്പോഴാണ് ഒരു ശിഷ്യൻ ശിഷ്യനാവുന്നത്? ഒരു വിദ്യാർത്ഥി തൻ്റെ വിദ്യാഭ്യാസത്തെ സാർത്ഥകമാക്കിയെന്ന് ഗുരുനാഥന് തോന്നുന്നത് എപ്പോഴാണ്? പണ്ടൊരു ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് മൂന്ന് ശിഷ്യന്മാർ മടക്കയാത്ര ആരംഭിക്കുകയാണ്. എല്ലാ പരീക്ഷകളും പാസ്സായി. ഇനി ഒരു പരീക്ഷയും എഴുത്തു പരീക്ഷയും പാസ്സാവാനില്ല. പക്ഷേ ഗുരുനാഥൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഇനിയും തയ്യാറായിട്ടില്ല. മക്കളെ, നിങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തിയായിട്ടില്ല, ഒരു പരീക്ഷ കൂടി ബാക്കിയുണ്ട് എന്ന് ഗുരുനാഥൻ ഈ മൂന്ന് പേരോടായിട്ട് പറഞ്ഞു. ഒരു സ്ഥലം വരെ പോകുവാൻ വേണ്ടി അവരെ അയക്കുകയാണ്. ഒന്നാമത്തെ ശിഷ്യൻ തൻ്റെ യാത്രാപഥത്തിൽ കല്ലുകളും മുള്ളുകളും ഒക്കെ ധാരാളമായി കിടക്കുന്നത് കണ്ടു. ആ കല്ലും മുള്ളും ചവിട്ടാതെ ചാടിക്കടന്നു. രണ്ടാമത്തെ ശിഷ്യൻ അതേ വഴി വന്നു. അയാൾ ആ കല്ലും മുള്ളും ചാടിക്കടക്കാൻ നിൽക്കാതെ മറ്റൊരു വഴിയിലൂടെ അപ്പുറത്തേക്ക് കടന്നു. മൂന്നാമത്തെ ശിഷ്യനോ? മൂന്നാമത്തെ ശിഷ്യൻ ആ വഴി വന്നപ്പോഴേക്കും നേരം വളരെ സന്ധ്യയായിരുന്നു, ഏതാണ്ട് ഇരുട്ടാകാറായിരുന്നു. അധികം സമയമില്ല. എന്നിട്ടും അവൻ വിചാരിച്ചത് എന്താണ്? അവൻ വിചാരിച്ചത് ഇനിയും ഈ വഴിയിലൂടെ അനേകം പേര് കടന്നു പോകും. അവരൊക്കെ ഈ കല്ലും മുള്ളും ചവിട്ടി അവരുടെ കാലുകൾ വേദനിക്കേണ്ടി വരും. ഇനി ഒരാളുടെയും കാലുകൾ വേദനിക്കാനിട വരരുത്. ഈ കല്ലും മുള്ളും ഞാൻ ഓരോന്നോരോന്നായിട്ട് മാറ്റുകയാണ്. അവൻ ഓരോന്നോരോന്നായിട്ട് മാറ്റി. ആ വഴികൾ തനിക്ക് ശേഷം വരുന്നവർക്കും നടക്കുവാൻ പാകത്തിലുള്ളതായി. ഇത് കണ്ട ഗുരുനാഥൻ്റെ ദൂതൻ പറഞ്ഞു, നീ മാത്രമാണ് പരീക്ഷയിൽ ജയിച്ചത് എന്ന്. അതാണ് പരീക്ഷയിലെ യഥാർത്ഥ വിജയം എന്ന് പറയുന്നത്. നമ്മളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രകൃതിയെ സ്നേഹിക്കുക എന്നുള്ളതും നമ്മുടെ ചുറ്റുപാടുകളെ സ്നേഹിക്കുക എന്നുള്ളതുമാണ്. അതുകൊണ്ടല്ലേ നമ്മൾ നമ്മുടെ ക്യാമ്പസുകളെല്ലാം പ്ലാസ്റ്റിക് വിമുക്തമാകണമെന്നും മാലിന്യ വിമുക്തമാകണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികളിൽ ഭാര്യ ഭർത്താവിനോട് പറയുന്നുണ്ട്, ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും ചേർന്നതാണ് ഈ ലോകം എന്ന് വിചാരിച്ചാൽ പോരെ. അപ്പോൾ ഭർത്താവ് പറയുകയാണ്, അത്രയ്ക്ക് ചെറുതാവാൻ എനിക്ക് വയ്യ എന്ന്. അത് ചെറുതാവലാണ്, സ്വയം ചെറുതാവലാണ്, സ്വയം ചുരുങ്ങലാണ്, അവനവനിലേക്ക് ഒതുങ്ങലാണ്. പ്രകൃതിയുടെ ശബ്ദത്തെ തിരിച്ചറിയുവാൻ കഴിയണം. ഈ പ്രകൃതിയുടെ നാദത്തെ തിരിച്ചറിയാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ സിൽവർ ഹിൽസ് പോലെയുള്ള വിദ്യാലയങ്ങളിൽ കലയ്ക്കും എല്ലാവിധത്തിലുള്ള കലയ്ക്കും അർഹമായ പ്രാതിനിധ്യം നൽകിപ്പോരുന്നത്. പഠനത്തെ ഒരു സർഗപ്രക്രിയയാക്കി മാറ്റിയാൽ മാത്രമേ നിങ്ങളുടെ പഠനം വിജയിച്ചു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ പഠനത്തെ സർഗപ്രക്രിയയായിട്ട് ആക്കിയവരാണ് ഐൻസ്റ്റീനും ഐസക് ന്യൂട്ടനും എല്ലാം. ശാസ്ത്രജ്ഞന്മാരിൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഒന്നില്ലെങ്കിൽ അവരൊരിക്കലും ശാസ്ത്രകാരനാവുകയില്ല, ചരിത്രകാരനാവുകയില്ല, സാമൂഹിക പ്രവർത്തകരാവാൻ കഴിയില്ല, ഒരു രാഷ്ട്രീയ നേതാവാകാൻ പോലും കഴിയുകയില്ല. സർഗാത്മകത വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ
അദ്ദേഹത്തിൻ്റെ പള്ളിക്കൂടത്തിലേക്ക് വീണ്ടുമെന്ന് പറയുന്ന കവിതയിൽ ഉന്നത പഠനത്തിന് വേണ്ടി വീട് വിട്ടുപോകുന്ന മകനോട് ഈ പക്ഷികളോടും പൂക്കളോടും പൂച്ചകളോടുമൊക്കെ യാത്ര പറയൂ നീ എന്ന് പറഞ്ഞത്. കാരണം ഇപ്പോൾ നിനക്ക് അവയുടെ ഭാഷ തിരിച്ചറിയാം, നാളെ നീ പോയി പഠിച്ചു വരുമ്പോഴേക്കും നിങ്ങൾ അന്യോന്യം മറന്നിരിക്കും എന്നാണ്. കുട്ടിക്കാലത്തെ ആ നിഷ്കളങ്കതയെ കൊണ്ട് നമുക്ക് പ്രകൃതിയുടെ താളങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് വൈലോപ്പിള്ളിയുടെ കന്യക എന്ന് പറയുന്ന കവിതയിൽ വാർതിങ്കൾ കല വായിച്ചു കളങ്കം വളരവേ വാനവർ കേഴുന്നുണ്ടാം പനിനീർ മിഴിനീരാൽ എന്ന് കവി കുറിച്ചത്. ഒരു ചന്ദ്രക്കല വളർന്ന് വലുതായി അതിലെ കളങ്കം പൂർത്തിയാകുന്നത് പോലെയാണ് മനുഷ്യൻ വലുതാവും തോറും അവരിലെ കളങ്കം വലുതായി വലുതായി വരികയാണ്. അതുകൊണ്ട് പ്രകൃതിയുടെ താളത്തെ തിരിച്ചറിയാൻ, അതുകൊണ്ടാണ് ഹെലൻ കെല്ലർ പറഞ്ഞത് മൂന്ന് ദിവസത്തിൽ രണ്ടാമത്തെ ദിവസം ഒരു ദിവസം കാടിൻ്റെ നിശബ്ദതയെ ഞാൻ കാണാൻ ശ്രമിക്കുമെന്ന്. മരങ്ങളെ തൊട്ടു നോക്കാൻ അന്ധയായ ഹെലൻ കെല്ലർക്ക് പോലും മരത്തിൻ്റെ സ്പർശനം കൊണ്ട് അതിൻ്റെ തോളിൻ്റെ സ്പർശം കൊണ്ട് ഒരുതരം വിദ്യുത്സ്ഫുരണം അവരുടെ ഹൃദയത്തിലേറ്റുകയുണ്ടായി ഏൽക്കുകയുണ്ടായി. ഒരു ദിവസം അതിനുവേണ്ടി വിനിയോഗിക്കുമെന്ന് പറഞ്ഞു. മറ്റൊരു ദിവസം ലോകത്തിൻ്റെ തിരക്കുകളുടെ ചലനം നിരീക്ഷിക്കുമെന്ന്. ഇത് വാസ്തവത്തിൽ വലിയൊരു സന്ദേശമാണ്. എന്തായിരിക്കണം മാനവികത? നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ കുറേ അറിവുകൾ നേടുക എന്നുള്ളത് മാത്രമല്ല, ഈ അറിവുകളെ ഭാവി തലമുറയ്ക്കായി വിനിയോഗിക്കുക എന്നുകൂടിയാണ് അർത്ഥം. ഭാവി തലമുറയ്ക്കായി വിനിയോഗിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ അറിവിൽ നിന്നും തിരിച്ചറിവ് നേടണം. ഈ തിരിച്ചറിവ് നേടുന്നത് എങ്ങനെയാണ്? ഭൗതികതയുമായുള്ള കേവലമായ ബന്ധമില്ലാതാകുമ്പോഴാണ്. ഭാഗവതത്തിൽ പ്രഹ്ലാദൻ്റെ കഥ പറയും. ഹിരണ്യകശിപുവിൻ്റെ മകനായ പ്രഹ്ലാദൻ, പ്രഹ്ലാദനോട് അച്ഛൻ ചോദിക്കുന്നു, എന്താണ് നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നൽകുന്ന മറുപടി, നന്മ എന്നാൽ വീടുവിടലാണ് എന്ന്, വീടുപേക്ഷിക്കലാണ് നന്മ എന്ന്. വീടുപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലമായ ഭൗതികമായ അർത്ഥത്തിലുള്ള വീടുപേക്ഷിക്കലല്ല, അവനവൻ്റേത് എന്നുള്ള വിചാരത്തിൽ നിന്നുള്ള മുക്തിയാണ്. അമിതമായ മമതാബോധത്തിൽ നിന്നുള്ള വിമുക്തിയാണ്. ഈ മമതാബോധത്തിൽ നിന്നുള്ള വിമുക്തി നമുക്ക് എങ്ങനെ ഉണ്ടാവും? അതുണ്ടാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നാടിനെ, നമ്മുടെ ദേശത്തെ, നമ്മുടെ വിദ്യാലയത്തെ, നമ്മുടെ ഭാഷയെ സ്നേഹിക്കാൻ സാധിക്കണം. എൻ്റെ ഭാഷ എന്ന കവിതയിൽ ഭാഗവെള്ളത്തോൾ പറയുകയുണ്ടായി, മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേൽ അമ്മിഞ്ഞപ്പാലോടൊപ്പം അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്ന ഇതൊന്നാമതായി. മാതാവിൻ വാത്സല്യദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടുമെന്ന്. നമ്മുടെ ആദ്യത്തെ ചിന്തയും ഭാവനയും മലയാളത്തിലൂടെയാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൽ ചിന്തിക്കുക, മലയാളത്തിൽ ഭാവന കൊള്ളുക. അന്യഭാഷകളും നമ്മൾ പഠിക്കണം. അന്യഭാഷയിലൂടെയുള്ള ഏത് വിദേശത്ത് പോയാലും ഏത് ഭാഷ ആർജിച്ചാലും അതിൽ നിന്നുള്ള കിട്ടുന്ന അറിവുകളെ നിങ്ങൾ മലയാള തറവാടിന് വേണ്ടി സംഭാവന ചെയ്യണം. അതാണ് മറ്റു ഭാഷകൾ പഠിച്ചവർക്കുള്ള കടമ. എപ്പോൾ വരേക്കുമില്ലേ വ്രതൻ ഭാഷയ്ക്ക് കെൽപ്പും പരപ്പും നടപ്പുമൊന്നും
അപ്പോൾ വരേക്ക് അവരാവതില്ലാത്തവർ അപ്രഭുല്ലാശയർ അപ്രശസ്തർ എന്ന് പറയും. അതുകൊണ്ടാണ് ഐൻസ്റ്റീൻ ബംഗാളിൽ വന്നപ്പോൾ അദ്ദേഹത്തോടെ ഫിസിക്സ് പഠിപ്പിക്കാൻ പറഞ്ഞു. ഐൻസ്റ്റീൻ പറഞ്ഞു, എനിക്ക് ബംഗാളി അറിയില്ലല്ലോ എന്ന്. ബംഗാളിൽ പോയി ഫിസിക്സ് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, അത് അവരുടെ ഹൃദയത്തിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ബംഗാളി ഭാഷയിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് അദ്ദേഹം കരുതിയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടേക്ക് പോയാലും നമ്മുടെ മണ്ണിനെ നമ്മൾ മറക്കരുത്. അതുകൊണ്ടാണ് ഗാന്ധിജി പറഞ്ഞത്, ഞാൻ എൻ്റെ വീടിൻ്റെ ജനലുകളും വാതിലുകളും എല്ലാം തുറന്നിടും, നാനാദിക്കിൽ നിന്നുള്ള കാറ്റ് എൻ്റെ ജനലിലൂടെയും വാതിലിലൂടെയും കടന്നു വരട്ടെ, എത്ര കൊടുങ്കാറ്റടിച്ചാലും ഈ മണ്ണിൽ നിലമൂന്നിയിരിക്കുന്ന എൻ്റെ കാലടികളെ മറിച്ചിടാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന്. ഈ ദൃഢതയാണ്, ഈ ആത്മബോധമാണ്, ഈ ആത്മസ്ഥൈര്യമാണ് ഏത് തരത്തിലുള്ള ചാഞ്ചല്യത്തിന് അടിമപ്പെടുമ്പോഴും ആരുടെ മനസ്സാണോ വികാരത്തിന് വശംവദമാകാതിരിക്കുന്നത് അവനാണ് ധീരൻ എന്ന് മഹാഭാരതത്തിൽ പറയും. വികാരഹേതോ സതി വിക്രിയന്തേ യേഷാം ന ചേതാംസി ത ഏവ ധീര എന്ന്. വികാരത്തിന് വശപ്പെടുന്ന സന്ദർഭം ഉണ്ടാകുമ്പോഴും ആരുടെ മനസ്സാണോ ഇളകാതെയിരിക്കുന്നത്, സ്ഥൈര്യത്തോടുകൂടി വർത്തിക്കുന്നത് അവനാണ് ധീരനെന്ന്. അങ്ങനെ ധീരമായ ഒരു ഭാവിയിലേക്ക് നയിക്കപ്പെടുവാൻ ഈ സിൽവർ ഹിൽസ് പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഭാഗ്യമുണ്ടാകട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. ഇവിടെ വാർഷിക ദിനത്തോടനുബന്ധിച്ച് വിവിധങ്ങളായിട്ടുള്ള കലാപരിപാടികൾ അരങ്ങേറുന്നു, നാടകങ്ങൾ അരങ്ങേറുന്നു, പാട്ടുകൾ, നൃത്തങ്ങൾ, ഇതെല്ലാം നമ്മുടെ വ്യക്തിത്വത്തെ പല രീതിയിൽ നമ്മളറിയാതെ പാകപ്പെടുത്തിയെടുക്കുന്നുണ്ട്. കലയിൽ നിന്നും മുക്തമായൊരു ജീവിതമില്ല. നമ്മുടെ ജീവിതം കലാപൂർണമാകണമെങ്കിൽ മാത്രമേ, അതുകൊണ്ടാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നതും കലാപരമായൊരു പ്രവർത്തനമാകണം. അപ്പോൾ മാത്രമേ, കാണാപ്പാഠം പഠിക്കലല്ലോ വിദ്യാഭ്യാസം, ഹൃദസ്ഥമാക്കലാണ്. ബൈ ഹാർട്ട് എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല. പണ്ട് നമ്മൾ ബൈ ഹാർട്ട് പഠിക്കുക എന്ന് പറയുന്നത് കാണാപ്പാഠം പഠിക്കുക എന്നുള്ള അർത്ഥത്തിലായിരുന്നു. എന്നാൽ ബൈ ഹാർട്ട് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കാണാപ്പാഠം പഠിക്കുക എന്നുള്ളതല്ല, ഹൃദിസ്ഥമാക്കുക എന്നുള്ളതാണ്, ഹൃദയത്തിൽ ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഹൃദയത്തിൽ ഉൾക്കൊള്ളിക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ പഠനവും നിങ്ങളുടെ കലാപ്രവർത്തനങ്ങളും മേൽക്കുമേൽ വിജയപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, നിങ്ങളുടെ അഭിമാനമായിട്ടുള്ള ഈ പുസ്തകം മാഗസിൻ പ്രകാശനം ചെയ്യുകയും നിങ്ങളുടെ ഈ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.